നമസ്കാരം. നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം? ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി ഇൻവോൾവ് ആവണം, നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവണം, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബേസിക് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ യാതൊരുവിധ നോളജോ നമ്മുടെ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റോ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതിൽ ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടെ ഇൻഡെക്സ് ഫണ്ടുകൾ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരുവിധ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ചെയ്യണ വീഡിയോസ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്ലേലിസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇതിന് മുന്നത്തെ വീഡിയോസ് വാച്ച് ചെയ്യണേ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ സീരീസിൽ വരുന്നത് ഇനിയുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, എന്തെങ്കിലും ചെറിയ ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ എല്ലാ സാധാരണക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് നമ്മൾ ഇതിനെക്കുറിച്ച് മുൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോണത് എങ്ങനെ എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ഫണ്ട് അല്ലെങ്കിൽ ETF എന്ന് പറഞ്ഞ ഒരു മാർഗത്തിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇൻഡെക്സ്, സൂചിക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ പത്രത്തിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു കേസാണ് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തി, സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബുൾസ് ആൻഡ് ബിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു, ബുൾസും ബിയറിനെ പറ്റി ഞാൻ പറയുന്നില്ല, മുകളിലേക്ക് പോകുമ്പോൾ ബുള്ളെന്ന് പറയും, താഴേക്ക് പോകുമ്പോൾ ബിയർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ കണ്ടെത്തണം? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്, നമുക്ക് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ ഇതൊരു മാർക്കറ്റാണ്, അതിൽ 5000-ത്തോളം സ്റ്റോക്കുകളുണ്ട്, ഇതെല്ലാനും മുകളിലേക്ക് പോകണം നമുക്ക് കണക്കാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലെ ആകെക്കുടി മൊത്തത്തിനെ നമുക്കൊരു ആവറേജ് ആയിട്ട് പറയാനായിട്ട് ഒരു സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് എക്സ്ചേഞ്ചാണ് നമ്മൾ ഇന്ത്യയിലുള്ളത് മെയിനായിട്ട്, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ NSE ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൂചിക എന്ന് പറഞ്ഞാൽ നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ 50 സ്റ്റോക്കുകൾ ഉണ്ട്. BSEയിലാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസെക്സ് 30 സ്റ്റോക്കുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട വലിയ കമ്പനികളുള്ള ഒരു ഏതാണോ 50 വലിയ കമ്പനികൾ, അതിനെ ഞാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്ന ഇല്ല എങ്ങനെയാണ് ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 50 വലിയ കമ്പനികളുള്ള ആവറേജ് പ്രൈസ് ആയിരിക്കും നിഫ്റ്റിയിലുണ്ടാവണം. 30 വലിയ കമ്പനി BSEയിലത്തെ 30 വലിയ കമ്പനികളുടെ ആവറേജ് ആയിരിക്കും സെൻസെക്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾക്ക് ആര് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങണമെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലത്തെ ഗ്രോത്ത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ GDP ഉള്ള കൺട്രികളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഓരോ വർഷം ചെല്ലുന്നവരും ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എക്കണോമി ഇപ്പോൾ 5 ട്രില്യൺ എക്കണോമി ആക്കുന്നതാണ് നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തെ ഓരോ റിപ്പോർട്ടുകൾ കാണുന്നത്, നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത്, ഇതെല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 5 ട്രില്യണോ 6 ട്രില്യണോ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള സ്ഥിതിനേക്കാളും ഡബിളാവും. ഇത് ഡബിളായി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ബിസിനസ്സുകൾ വളരണം, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരണം, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് യാതൊരുവിധ ഡൗട്ടില്ലാത്ത കേസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ എനിക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സമയമില്ല, എനിക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള നോളജും ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണെങ്കിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ഈ പറഞ്ഞ നിഫ്റ്റിയിലും സെൻസെക്സിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിലാവുമ്പോൾ ഒരു ആവറേജ് ഗ്രോത്ത് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ BSEയിലത്തെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1979 കാലഘട്ടങ്ങളിലാണ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 57000 അല്ലെങ്കിൽ 58000 എന്നുള്ള രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. ഇത് പോയിൻസിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗ്രോത്ത് വന്നപ്പോൾ ഏകദേശം ഈ കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 1979 തുടങ്ങിയിട്ട് ഇപ്പോൾ 2023 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 14% ഗ്രോത്താണ്, 14% ഗ്രോത്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഇടയിൽ
സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയിട്ടുണ്ട്. 2008 കാലഘട്ടങ്ങളിൽ 50% താഴെ പോയിട്ടുണ്ട്. കോവിഡ് ടൈമിൽ 30% താഴെ പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രോത്തിൽ വിശ്വാസമുണ്ട്, ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തുള്ള പൈസ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷമെങ്കിലും നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് ഈ പൈസ ആവശ്യമില്ല. ഈ മാർക്കറ്റിൽ കിടന്നോട്ടെ, എനിക്ക് 50% താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ബാക്കിയുള്ള കാശ് അവിടെ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ലെവലിലാണെങ്കിൽ നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ ഈ ആവറേജ് ഇപ്പോൾ 50 കമ്പനികളുടെ ആവറേജ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിലത്തെ വലിയ കമ്പനികളിലെ 50 കമ്പനികളുടെ ആവറേജ് ആണ് നിഫ്റ്റിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ നിഫ്റ്റിയിലും ഈ പറഞ്ഞ ഏകദേശം 14% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 50 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിലയൻസ് ആവാം, SBI ആവാം, ഇൻഫോസിസ് ആവാം, ഇങ്ങനെ പല പല കമ്പനികൾ നമുക്ക് അവിടെ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 50 കമ്പനിയുടെ ഷെയർ നമുക്ക് ഒരുമിച്ച് പോയി നമുക്കൊരു വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ എല്ലാ 6 മാസം 1 വർഷം കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും കമ്പനിയിൽ വ്യത്യാസമുണ്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്ചേഞ്ച് തന്നെ ഇത് ഏതാണോ കമ്പനി എക്സിറ്റ് ആവേണ്ടത് അതിനെ മാറ്റുകയും പുതിയ കമ്പനി കയറേണ്ടത് കയറിക്കോളും. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട. അപ്പോൾ ഇത് നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇൻഡിവിജ്വലി വാങ്ങുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ETF അവൈലബിൾ ഉള്ളത്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുള്ളത്. ഇത് അവർ ചെയ്യണമെന്നാണ് ഒരു ഫണ്ട് ഹൗസ് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് ഏതൊക്കെ എക്സിറ്റ് ചെയ്യുന്നു ഏതൊക്കെ എൻട്രി ചെയ്യുന്നു അതെല്ലാവരും അവർ ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്തോളും. നമുക്ക് ഒന്നും അറിയേണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ETF വാങ്ങി വെച്ചാൽ മാത്രം മതി. ഇത് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും ഏതാണോ മ്യൂച്വൽ ഫണ്ട് ഹൗസുകാർ അവർ ഈ പറഞ്ഞ നിഫ്റ്റി ആണോ സെൻസസ് ആണോ എന്ന് വെച്ചിട്ട് 30-50 കമ്പനികൾ ഓട്ടോമാറ്റിക്കലി അവരെന്തോ പറയുന്ന അതേപോലെ മാനേജ് ചെയ്തോളും. അപ്പോൾ നമുക്കൊന്നും അറിയാതെ നമുക്ക് ഇന്ത്യയിലത്തെ ടോപ്പ് കമ്പനികളിൽ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ETFലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഒരു ബ്രോക്കറെടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഡിമാറ്റിൽ കൂടെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം, വിത്തൗട്ടും ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതൊരു ഒരു സൗകര്യമാണ്. പക്ഷേ ETFൽ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്? ഇവിടെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണതിന് വളരെ കോസ്റ്റ് കുറവാണ്. ഏകദേശം 0.1% നമുക്ക് ചിലവ് വരുള്ളൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 0.52 ഏകദേശം 1% താഴെയിട്ട് നമുക്ക് ചിലവ് വരും. നമുക്ക് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ETFൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വ്യത്യാസം നമുക്ക് കിട്ടും. ഇനി നമ്മൾ ETFൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷെയർ പോലെ തന്നെ ലിസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വാങ്ങിയാൽ 2 മണിക്ക് എത്ര രൂപയാണ് അതിൻ്റെ പ്രൈസ്, ആ പ്രൈസിന് നമുക്ക് ETF വാങ്ങാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ഡേ പ്രൈസ് ഇന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ ഇന്നലത്തെ എൻഡ് ഓഫ് ഡേ പ്രൈസ് ഏതാണോ അതിലായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. ഇനി നമ്മൾ ETFൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ETF സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റി നമുക്ക് ബാധിക്കണം. അപ്പോൾ നമ്മളിന്ന് പോയിട്ട് വിൽക്കാൻ ശ്രമിക്കണമെങ്കിൽ നിഫ്റ്റി പോലത്തെ നിഫ്റ്റിയിലൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള ETFകളാണ്. എന്നാൽ നമ്മളിപ്പോൾ അധികം ലിക്വിഡിറ്റി ഇല്ലാത്ത ഉദാഹരണം പറഞ്ഞാൽ ഷെറിയ ETF ഉണ്ട് ഒരെണ്ണം, അത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി ചിലപ്പോൾ വാങ്ങാനും വിൽക്കാനും ഒറ്റയടിക്ക് നമുക്ക് പറ്റണമെന്നില്ല. മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണെന്ന് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 50 കമ്പനി ഏതാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണം, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിലുള്ള വ്യത്യാസം. നമുക്ക് ETFൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. ഇനി അടുത്ത കാര്യം വെച്ചാൽ ETFലാണെന്നുണ്ടെങ്കിൽ നമുക്ക് SIP ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ വെക്കണം, പൈസ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് പോലെ അത്ര ഈസി അല്ല SIP ആയിട്ട് ETFൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ബ്രോക്കറുടെയും കൂടി ഒരു ഹെൽപ്പുണ്ട്. ചില ബ്രോക്കേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി എടുക്കാനുള്ള സംവിധാനമുണ്ട്, ചിലയിടത്ത് അങ്ങനെ ഇല്ല. ഇനി SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ETFലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ ആ ETFൻ്റെ വില അതാണ് മിനിമം വാങ്ങേണ്ടത്. മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ 500 രൂപ വെച്ചിട്ട് നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഇങ്ങനെ ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, നമ്മൾ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ ബിലീവ് ചെയ്യുന്നുണ്ട് നമുക്ക്, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് ഒരു വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കുന്നു. ഇത് ഒത്തിരി ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും
ഇപ്പോഴും എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് കുറച്ച് പൈസ, ഒരു 7 കൊല്ലത്തേക്കോ 8 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കോ വേണ്ടാത്ത പൈസ നമുക്കൊന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യതിയാനങ്ങളൊക്കെ ഒന്ന് കണ്ടുപഠിക്കാനും നമുക്ക് പറ്റും. ഇത് മന്ത്ലി മാത്രമല്ല, ഒന്നിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ കൂടുതലും എക്സാമ്പിൾ പറഞ്ഞത് മന്ത്ലി എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അല്ലെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, ഇമെയിൽ ചെയ്യുക. നമുക്കപ്പോൾ ഈ സീരീസേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഇൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.